നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഷ്ടങ്ങളുടെ വർഷം സംവിധായകൻ സിദ്ദിഖിന്റെ കബറടക്കം ഇന്ന് വൈകിട്ട് നടക്കും അന്ത്യോപചാരം അർപ്പിച്ചത് പ്രിയപ്പെട്ടവർ വളരെ പ്രിയപ്പെട്ടവരുടെ തുടരെയുള്ള വേർപാടുകളുടെ വേദന പങ്കുവെച്ച് മമ്മൂട്ടിയും മോഹൻലാലും ആഡംബരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സാധാരണ മനുഷ്യനായി ജീവിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് കൊച്ചിയിൽ അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ ഖബറടക്കം ഇന്ന് വൈകിട്ട് നടക്കും രാവിലെ സിദ്ദിഖിന്റെ ഭൗതിക ശരീരം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെക്കും രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് കൊച്ചി പൗരവലിക്കും സിനിമാ രംഗത്തുള്ളവർക്കും ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരമുണ്ടാകും തുടർന്ന് മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും വൈകിട്ട് 6 മണിക്ക് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക ചൊവ്വാഴ്ച വൈകിട്ട് 9 മണിയോടെയാണ് സംവിധായകൻ സിദ്ദിഖ് കൊച്ചി അമൃത ആശുപത്രിയിൽ അന്തരിച്ചത് സിദ്ദിഖ് കഴിഞ്ഞ ദിവസം മുതൽ എക്മോ സപ്പോർട്ടിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് കരൾ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഈ അസുഖങ്ങളിൽ നിന്ന് പതിയെ മോചിതനായി വരികയാണ് ഹൃദയാഘാതം സംഭവിച്ചത് ലാൽ റഹ്മാൻ അടക്കമുള്ള താരങ്ങളും സംവിധായകരും ചികിത്സയിൽ കഴിയുന്ന സിദ്ദിഖിനെ സന്ദർശിച്ചിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ഹൃദയാഘാതം സംഭവിക്കുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും സംവിധായകൻ സിദ്ദിഖിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി നടൻ മമ്മൂട്ടി വളരെ പ്രിയപ്പെട്ടവരുടെ തുടരെയുള്ള വേർപാടുകൾ അതുണ്ടാക്കുന്ന നിസ്സിമമായ വ്യഥ അനുഭവിച്ചുകൊണ്ട് തന്നെ സ്വന്തം സിദ്ദിഖിന് ആദരാഞ്ജലി എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം 9:10 സംവിധായകൻ സിദ്ദിഖ് കൊച്ചി അമൃത ആശുപത്രിയിൽ അന്തരിച്ചത് 69 വയസ്സായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം എക്മോ സപ്പോർട്ടിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് കരൾ ശ്വാസരോഗബാധിതനായി ചികിത്സയിലായിരുന്നു സിദ്ദിഖ് ഈ അസുഖങ്ങളിൽ നിന്ന് പതിയെ മോചിതനായി വരികയാണ് ഹൃദയാഘാതം സംഭവിച്ചത് ലാൽ റഹ്മാൻ അടക്കമുള്ള താരങ്ങളും സംവിധായകരും ചികിത്സയിൽ കഴിയുന്ന സിദ്ദിഖിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു നാട്ടിലെ നാടക സംഘങ്ങളിലൂടെയായിരുന്നു സിദ്ദിഖ് കലാലോകത്തേക്ക് എത്തുന്നത് തുടർന്ന് കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡിലൂടെ കലാകാരനായി തിളങ്ങി മിമിക്സ് പരേഡ് കാലം തൊട്ടേയുള്ള സുഹൃത്ത് ലാലിനൊപ്പമാണ് പിന്നീട് സിദ്ദിഖ് ഒരു ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറുന്നത് തിരക്കഥാകൃത്തായിട്ടായിരുന്നു ലാലും സിദ്ദിഖും സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് സംവിധായകൻ ഫാസിലെ സഹായിയായിട്ടായിരുന്നു സിദ്ദിഖിന്റെ സിനിമാ പ്രവേശനം സിദ്ദിഖ് ലാൽ കോംബോ മോഹൻലാൽ ചിത്രമായ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലൂടെ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിലൂടെയാണ് ആദ്യമായി തിരക്കഥാകൃത്തുക്കളാകുന്നത് മോഹൻലാലിന്റെ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്തുക്കളായും സിദ്ദിഖും ലാലും തിളങ്ങി സംവിധായകൻ എന്ന നിലയിൽ ആദ്യ ചിത്രം റാംജി റാവു സ്പീക്കിംഗ് ആയിരുന്നു സിദ്ദിഖ് ലാലുമായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥയും അന്നോളമുള്ള കോമഡി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാന ശൈലിയുമായി എത്തിയ ലാലും സിദ്ദിഖും ആദ്യ സംരംഭത്തിൽ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരായി സിദ്ദിഖ് ലാൽ തുടർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗറും ഹിറ്റായതോടെ ഇരുവരും മലയാളത്തിലെ പൊന്നും വിലയുള്ള സംവിധായകരായി മലയാളത്തിലെ എക്കാലത്തെയും മൻ ഹിറ്റ് ചിത്രമായ ഗോഡ് ഫാദറും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതോടെ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളിലെ അവസരത്തിനായി താരങ്ങളും കാത്തുവരുന്നുവെന്ന് പറഞ്ഞാൽ അതിശോക്തിയാവില്ല വിയറ്റ്നാം കോളനി കാബൂളിവാല എന്നിവയുടെ സംവിധായകരായും സിദ്ദിഖ് ലാൽ പേരെടുത്തു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞതിനു ശേഷം ഇരുവരും തുടർച്ചയായി ഹിറ്റുകളിൽ പങ്കാളിയായി സുഹൃത്ത് ലാലുമായി പിരിഞ്ഞ സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഹിറ്റ്ലറായിരുന്നു ചിത്രത്തിന്റെ ആദ്യ നിർമ്മാണത്തിൽ ലാലും പങ്കാളിയായി മലയാളത്തിന്റെ ചിരിവിരുന്നായ ഫ്രണ്ട്സ് സിദ്ദിഖിന്റെ തമിഴിലും ഹിറ്റായി വാക്കുകളിലും പെരുമാറ്റത്തിലും സൗമ്യതി പുലർത്തി ആരോടും ശത്രുത കാണിക്കാതെ ആഡംബരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചിരുന്നയാളാണ് സംവിധായകൻ സിദ്ദിഖ് എന്ന് നടൻ മോഹൻലാൽ അനുസ്മരിച്ചു വിഷയങ്ങളിലെ വൈവിധ്യവും സംവിധാനത്തിലെ ആകർഷണീയതയും കാരണം സിദ്ദിഖിന്റെ ഓരോ സിനിമയ്ക്കും വേണ്ടി പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാത്തിരുന്നു സിദ്ദിഖ് അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആദ്യ ചിത്രം നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് മുതൽ അവസാന ചിത്രമായ ബിഗ് ബ്രദറിൽ വരെ അഭിനയിക്കാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മോഹൻലാൽ കുറിച്ചു